സ്ത്രീധനത്തിൻ്റെ പേരിൽ നടക്കുന്ന മരണങ്ങൾ കേവലം മരണങ്ങളല്ല മറിച്ച കൊലപാതകങ്ങൾ തന്നെയാണ് എന്ന് പറയേണ്ടതുണ്ട് ഏതാനും വർഷങ്ങൾക്ക് മുൻപ് വരെ നമ്മുടെ പത്രമാധ്യമങ്ങളിൽ അന്യ സംസ്ഥാനങ്ങളിൽ നടക്കുന്ന തരത്തിൽ നാം കണ്ടുകൊണ്ടിരുന്ന വാർത്തയാണ് സ്ത്രീധന പീഡനത്തെ തുടർന്ന് യുവതി മരിച്ചു എന്നത് എന്നാൽ ഇപ്പോൾ ഒരു കേരളത്തിൽ കുറച്ച് നാളുകൾ കൊണ്ട് നാം എല്ലായ്പ്പോഴും കാണുന്നതും കേൾക്കുന്നതും ഈ വാർത്ത തന്നെയാണ് ഒന്നുകിൽ ഒരു മുഴം കയറിൻ്റെയോ സാരിയുടെയോ തുമ്പിൽ സ്വയം ജീവിതം ഇല്ലാതാക്കൽ മറ്റു ചിലപ്പോൾ മനപൂർവ്വം ഉണ്ടാകുന്ന ഒരു അപകടമരണം എന്നാൽ അതിനേക്കാൾ ഏറെ നാം എന്ന് കേൾക്കുന്നത് ആ ഭർത്താവ് ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം അത് ആത്മഹത്യയാക്കാനുള്ള ശ്രമം നടത്തിയെന്നതാണ് എത്രയോ നിരപരാധികളായ സ്ത്രീകളുടെയാണ് ജീവൻ ഹോമിക്കപ്പെട്ടത് അതും ഒരു ആർഭാട വിവാഹത്തിനൊടുവിൽ ദിവസങ്ങൾ മാത്രം ആയുസുള്ള ദാമ്പത്യവും ജീവനും സ്ത്രീധനത്തിന്റെ പേരിൽ മരണപ്പെട്ട സ്ത്രീകൾ എല്ലാവരും നിഷ്ക്രൂരമായി കൊല്ലപ്പെട്ടവർ തന്നെയാണ് സ്ത്രീധന മരണങ്ങളല്ല സ്ത്രീധന കൊലപാതകങ്ങളാണ് നമ്മുടെ നാട്ടിൽ ഏറെയും അരങ്ങേറുന്നത് അഞ്ചൽ ഉത്രാവധം കൊല്ലം വിസ്മയ കേസ് തുടങ്ങി ഒടുവിലായി കഴിഞ്ഞ ദിവസം വർക്കലയിൽ നിഖിതയുടെ മരണം ഈ പട്ടികയിൽ ചിലപ്പോൾ നമുക്ക് പരിചയം തോന്നിയവരും ഇല്ലാത്തവരും ഒക്കെ ഉണ്ടായേക്കാം ഉത്രയ്ക്ക രണ്ടായിരത്തി ഇരുപത് മെയ് ആറിന് രാത്രിയിലാണ് ആ പാമ്പ് പാമ്പുകടിയേറ്റത് ഏഴിന് പുലർച്ചെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച സംഭവമായിരുന്നു ഉത്രാവത കേസ് ഭർത്താവ് ഉത്രയെ മൂർഖൻ പാമ്പിനെ കൊണ്ട കടിയേൽപ്പിച്ച കൊലപ്പെടുത്തിയതായാണ് കേസ് മൂർഖൻ പാമ്പിനെ എടുത്ത നേരിട്ട ഉത്രയുടെ കൈത്തണ്ടയിൽ കൊത്തിച്ച കൊലപ്പെടുത്തിയതിന് ശാസ്ത്രീയ തെളിവായി പാമ്പിന്റെ ഡി എൻ എ പരിശോധനാ ഫലം ലഭ്യമാവുകയായിരുന്നു ഉത്രയുടെ മുറിവുകളിലല്ലാതെ ശരീരത്തിലോ വസ്ത്രങ്ങളിലോ പാമ്പിന്റെ ഡി എൻ എ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല പ്രതിയും ഭർത്താവുമായ സൂരജന ഇരട്ട ജീവപര്യന്തം ശിക്ഷയാണ് വിധിക്കപ്പെട്ടത് പ്രതിയുടെ പ്രായവും മുൻപ് ക്രിമിനൽ പശ്ചാത്തലം ഇല്ലാത്തതും പരിഗണിച്ചാണ് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചത് അപൂർവങ്ങളിൽ അപൂർവമായ കേസെന്ന കോടതി പറയുകയും ചെയ്തു ഈ ഒരു സംഭവം നടന്ന കുറച്ച് നാളുകൾ പിന്നിട്ടപ്പോഴാണ് വീണ്ടും സമാനമായ കേസ് എന്ന തരത്തിൽ വിസ്മയുടെ മരണം ഒരു ഞെട്ടലോടെ കേരളക്കര കേട്ടത് നൂറ് പവൻ സ്വർണം ഒന്നര ഏക്കറോളം സ്ഥലം ലക്ഷത്തോളം രൂപ വിലയുള്ള ആഡംബര കാർ ആയുർവേദ മെഡിസിന് പഠിക്കുന്ന വിസ്മയയ്ക്ക് പിതാവ് നൽകിയ സ്വത്താണ് ഇത് സ്ത്രീധനം എന്ന് വിളിച്ചാൽ അത് നിയമവിരുദ്ധമാകുമെന്നതിനാൽ അത് സംഭാവന എന്നാണ് പറഞ്ഞത് സംഭാവന വാങ്ങിയ സർക്കാർ ജോലിക്കാരൻ കിരണിന് ഇത് നിലയ്ക്കും വിലയ്ക്കും പോരാ എന്ന് തോന്നിയതാകാം കൊല്ലം പോരുവഴിയിൽ വിസ്മയ എന്ന ഇരുപത്തിയൊന്നുകാരിയുടെ മരണത്തിൽ കലാശിച്ചത് സ്ത്രീധനം വേണ്ട എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത് എന്നാൽ ഒട്ടുമിക്ക കുടുംബങ്ങളിലും സംഭവിക്കുന്നത് ഇതിന് വിരുദ്ധമായാണ് പ്രായമായ പെൺകുട്ടികളുള്ള എല്ലാ മാതാപിതാക്കളും എന്ത് ത്യാഗം സഹിച്ചും തങ്ങളുടെ മക്കളെ വിവാഹം ചെയ്തയക്കും എന്നാൽ എല്ലാ പെൺകുട്ടികളുടെയും ജീവിതം സന്തോഷവും സമാധാനവും നൽകുന്നതാകണമെന്നില്ല എന്നതാണ് വാസ്തവം ഉത്രയും ശേഷം വിസ്മയം എല്ലാം അതിന് ഉദാഹരണങ്ങൾ തന്നെയാണ് കഴിഞ്ഞ വർഷം മെയ് മുപ്പത്തി ഒന്നിനായിരുന്നു വിദ്യാർത്ഥിനിയായിരുന്ന വിസ്മയും കിരണും തമ്മിലുള്ള വിവാഹം വിസ്മയ ഭർത്തൃ ഗൃഹത്തിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ സ്ത്രീധന പീഡനത്തെ തുടർന്നുള്ള കൊലപാതകമാണെന്ന ബന്ധുക്കൾ തുടക്കത്തിൽ തന്നെ ആരോപണം ഉന്നയിച്ചിരുന്നു മർദ്ദനമേറ്റ പരുക്കുകൾ വിസ്മയ സഹോദരൻ വിജിത്തിന് വാട്സപ്പിലൂടെ അയച്ചു നൽകി മണിക്കൂറുകൾക്ക് ശേഷമായിരുന്നു ആ മരണവാർത്ത അവരെ തേടിയെത്തിയത് വീടിന്റെ രണ്ടാം നിലയിലെ കുളിമുറിയുടെ വെന്റിലേറ്ററിന്റെ കമ്പിയിൽ തൂങ്ങിയ നിലയിൽ വിസ്മയെ കണ്ടെത്തുകയായിരുന്നു ഇങ്ങനെ നീളുന്ന പട്ടികയിൽ ഒടുവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് തിരുവനന്തപുരം വർക്കലയിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവമാണ് ഭാര്യയോടുള്ള ഭർത്താവിന്റെ സംശയ രോഗമാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ കഴിഞ്ഞ ദിവസം പുലർച്ചെയായിരുന്നു നാടിനെ നടുക്കിയ ആ സംഭവം ഭാര്യയായ നിഖിതയെ അനീഷ് എന്ന യുവാവ് നിലവിളക്ക് കൊണ്ട് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തുകയാണ് ഉണ്ടായത് ആക്രമണം നടക്കുമ്പോൾ അനീഷിന്റെ മാതാപിതാക്കളും വീട്ടിലുണ്ടായിരുന്നു നിഖിതയുടെ നിലവിളി കേട്ടാണ് ആ വീട്ടുകാർ മുറിക്കുള്ളിൽ എത്തിയത് തലയ്ക്ക് അടിയേറ്റ് കിടക്കുന്ന നിഖിതയെ ഉടനെ ആശുപത്രിയിൽ എത്തിച്ചു ശേഷം മരണം സ്ഥിരീകരിക്കുകയായിരുന്നു ആക്രമണത്തിന് മുൻപ് ഇരുവരും തമ്മിൽ രൂക്ഷമായ വാക്കുതർക്കം നടന്നതായും കണ്ടെത്തിയിട്ടുണ്ട് വിദേശത്തായിരുന്ന അനീഷ ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് വർക്കലയിലെ വീട്ടിൽ താമസം ആരംഭിച്ചത് ഇരുവരും തമ്മിൽ ഇടക്കിടെ വഴക്കുണ്ടാകാറുണ്ടായിരുന്നു എന്നാണ് ബന്ധുക്കളുടെ മൊഴി ജൂലൈ എട്ടിനായിരുന്നു ഇവരുടെ വിവാഹം നടന്നത് വിവാഹം കഴിഞ്ഞ് ദാമ്പത്യത്തിൽ ഉണ്ടാകുന്ന വാക്കുതർക്കമാണ് ഈ കൊലപാതകങ്ങൾക്ക് കാരണമെങ്കിൽ മറ്റൊരറ്റത്ത കൊലപാതക പട്ടിക നീളുന്നത് പ്രണയ അഭ്യർത്ഥന നിരസിച്ച യുവതലമുറക്കിടയിലുള്ളതാണ് പ്രണയബന്ധങ്ങളിൽ ഉണ്ടാകാനിടയുള്ള അകൽച്ചയെ തിരിച്ചറിഞ്ഞ് മനസ്സിനെ പാകപ്പെടുത്താൻ യുവതലമുറ പരാജയപ്പെടുന്നതിന്റെ തെളിവാണ് ക്രൂരകൃത്യത്തിന്റെ കണക്കിലുള്ള ഈ വർധനവ് പ്രണയ നൈരാശ്യം കൊലപാതകത്തിൽ കലാശിക്കുന്ന സംഭവങ്ങൾ സംസ്ഥാനത്ത് വർദ്ധിച്ചു വരിക തന്നെയാണ് കഴിഞ്ഞ നാല് വർഷത്തിനിടെ മാത്രം പന്ത്രണ്ട് കൊലപാതകങ്ങളാണ് ആ ഉണ്ടായത് വിദ്യാർത്ഥികൾക്കിടയിൽ കൗൺസിലിംഗ് വേണമെന്ന ആവശ്യമാണ് മാനസികാരോഗ്യ വിദഗ്ധർ മുന്നോട്ട് വയ്ക്കുന്നത് പ്രണയബന്ധങ്ങളിൽ ഉണ്ടാകാനിടയുള്ള അകൽച്ചയെ തിരിച്ചറിഞ്ഞ് മനസ്സിനെ പാകപ്പെടുത്താൻ യുവതലമുറ പരാജയപ്പെടുന്നതിന്റെ തെളിവാണ് ക്രൂരകൃത്യത്തിന്റെ കണക്കിലുള്ള ഈ ഖനം പ്രണയബന്ധങ്ങളുടെ പേരിൽ സംസ്ഥാനത്ത് കഴിഞ്ഞ നാല് വർഷം കൊണ്ടാ പൊലിഞ്ഞത് പന്ത്രണ്ട് വനിതകളുടെ ജീവനാണ്